വെൽക്കം ടു ഹൈജാക്ക്. പൊന്നും നമുക്കൊരു വ്ളോഗ് പോയാലോ? കേക്ക് കഴിച്ച് വ്ളോഗ് ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏറ്റവും നല്ല കേക്ക് കട ഏതെന്ന് നോക്കാം. ഇപ്പൊ പൊന്നുവിന് കേക്ക് വേണം. അപ്പൊ ബെസ്റ്റ് കേക്ക് ഹൗസ് ഇൻ കൂത്താട്ടുകുളം നടിക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് കൊച്ചിന് കേക്ക് മേടിച്ചത്. കേക്ക് കഴിച്ചെന്ന് എൻ്റെ കൂടെ ഫുള്ള് കൂടില്ലേ? വാവോ, 5-star ഉള്ള ബെൽജിയം ഫ്ലേക്ക് ഹൗസ്. നമുക്ക് ഡയറക്ഷൻ കൊടുക്കാം. ഓക്കെ, ബെൽജിയം ഫ്ലേക്സ് എത്തി പൊന്നു. ബെൽജിയം ഫ്ലേക്സ് എത്തി. കയറിയാലോ പൊന്നു. അപ്പം നമുക്ക് കേക്ക് കടക്കാം. ഹായ് ചേട്ടാ. നമ്മുടെ പുത്രിക്ക് പറ്റി നല്ല കേക്കാ ഉള്ളത്. ഏതാ വേണ്ടേ? ആ ചോക്ലേറ്റ് ഇഷ്ടം. ചോക്ലേറ്റ് ഇഷ്ടം. ഏതാ വേണ്ടേ? അത് മതിയോ? അത് അതൊരു പീസ് എടുത്തു കേട്ടോ ചേട്ടാ. ഞാൻ പിന്നെ ഒരു യൂട്യൂബറാണ്, ചാനലിൻ്റെ പേര് ഹൈജാക്ക് എന്നാണ്. അപ്പം ഇങ്ങനെ കുട്ടിക്ക് കേക്ക് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ബെൽജിയം ഫ്ലേക്സ് എന്ന് കണ്ടോ, അങ്ങനെ വന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. നമുക്ക് കേക്ക് കഴിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. മോളുടെ പേര് കാതറിൻ. നമ്മൾ പൊന്നൂസ് എന്ന് വിളിക്കും. ഇല്ല പൊന്നൂസെ. ഓക്കെ, ആ നമുക്കിരിക്കാം. ഓക്കെ, അപ്പോൾ ചേട്ടാ ആദ്യമൊരു കാര്യം പറയട്ടെ, ഇതിന് ഡിസൈൻ ആരായിരുന്നു? പുറത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ആംബിയൻസ്. സാധാരണ കേക്ക് ഷോപ്പിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു കേക്ക് ഷോപ്പ് ആണെന്നൊരു ഫീല് കിട്ടുമല്ലോ, ഇതിനത് കിട്ടില്ല. എന്തായിരുന്നു ആ ഒരു ഡിസൈൻ ആരായിരുന്നു? അത് ആക്ച്വലി നമ്മൾ ഒരു ഒത്തിരി നമ്മൾ നോക്കി ഒരു കേക്ക് ഷോപ്പിൻ്റെ ഡിസൈൻ നമ്മൾ ഒത്തിരി ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ അകത്തോട്ട് കയറുമ്പം ഒരു കേക്ക് ഒരു കഫേയാണ് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തത്. അതായത് നമ്മൾ ഞാൻ ആക്ച്വലി ബാംഗ്ലൂരായിരുന്നു 4 കൊല്ലമായിട്ട്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നപ്പോൾ നമ്മൾ ഒത്തിരി കഫകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഓരോ കാഴ്ചകളും നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് പിന്നെ നമ്മൾ ഓരോ നെറ്റുകളൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് വന്നത്. അപ്പോൾ എൻ്റെ ഐഡിയാസൊക്കെ ആയിരുന്നു ഫ്രണ്ടിലെ ഒരു ലുക്കും ഈ ഒരു ഇറ്റാലിയൻ ലുക്ക്. നമ്മൾ ഒരു ഇറ്റാലിയൻ സാധാരണ ഇറ്റലിയിലും പാരീസിലൊക്കെ കാണുന്ന ടൈപ്പാണ് കഫെയാണ്, ഫ്രഞ്ച് ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ആ ഡിസൈനാണ് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഒരു ഐഡിയോളജി എന്ന് വെച്ചാൽ നമ്മൾ അകത്ത് പുറത്തുനിന്നുള്ള ലുക്ക് എത്രത്രോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ നമ്മൾ അകത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാർ വിചാരിക്കും ചിലര് നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇതിത്ര ഉള്ളോ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ലുക്കോ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ അതൊരു ഡിഫറെൻ്റ് ആക്കിക്കൊണ്ടാണ് ഈ പുറത്തെ ലുക്കിനെല്ലാം കൂടുതലാണ് അകത്തെ ലുക്ക് വരുന്നത്. അത് അകത്ത് കയറുന്നവർക്ക് അതിൻ്റെ ആ ഫീല് കിട്ടും. മോളോ, മോൾ കേക്ക് കഴിച്ച് കഴിഞ്ഞാ ഇത് അവിടെ ചേട്ടന്മാർ ഊഞ്ഞാൽ പണിതിട്ടുണ്ട്. അവിടെ പോയിരുന്നു കഴിച്ചോ കേട്ടോ. അപ്പം ഇപ്പോൾ വരാട്ടോ. നമ്മൾ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് കേക്ക്സ് മാത്രമാണോ, എങ്ങനെയാണ് നമ്മളതിൻ്റെ ഒരു മെനു പ്രിപ്പയർ ചെയ്ത് എങ്ങനെയായിരുന്നു? മെനു ആക്ച്വലി നമ്മൾ ആദ്യമേ ഇതൊരു ബോർമയിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്തിരുന്നത്. ഞാനൊരു ഹോം മെയ്ഡറായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വിചാരിച്ച് ഞാനത് ഹോം മെയ്ഡിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് നമ്മൾ കേക്ക് നമ്മൾ തുടങ്ങി. അത് നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ സ്ഥിരം കാണുന്ന കേക്കിൽ നിന്നൊന്നും മാറി ചിന്തിച്ച് ഇത് നമ്മൾ ഇവരെ കാണാത്ത, അതായത് നമ്മൾ ഇവർ രുചി നമ്മൾ ഞാൻ പാഷനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്ന് വെച്ചാൽ ഞാൻ സാധാരണ എല്ലാവരും കാണുന്ന കേക്ക് പലതും ഇവിടെ കിട്ടാറില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ പല പാർട്ടീസായാലും ഞാൻ എറണാകുളം പോയി വാങ്ങിച്ച് അവിടുന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് 1-2 hour ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ കേക്ക് ഏകദേശം അരുത്തുമോ പിന്നെ അത് മുട്ടുമോ തട്ടുമോ എന്നുള്ള പേടി, അങ്ങനെ ഒത്തിരി നമുക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല കേക്ക് കഴിക്കണമെങ്കിൽ ഒന്നുകിൽ പാലായിക്ക് പോകണം, അല്ലെങ്കിൽ തൊടുപുഴിക്ക് പോകണം, അല്ലെങ്കിൽ മൂവാറ്റുപുഴയ്ക്ക് പോകണം. എല്ലാം ഇവിടെ നല്ല ദൂരമുണ്ട്. അപ്പോൾ നമ്മുടെ കൂത്താടൻകാർക്കൊരു നല്ല കേക്ക് അതുപോലെ തന്നെ എന്താ ഇവിടെ വന്നിരുന്ന് ചെറുതായിട്ട് ഒരു ഫ്രീ എന്താ ഫ്രീ ആയിട്ട് ഇരിക്കുക, അല്ലാതെ വർക്ക് സ്പേസ് അതുപോലെ പാർട്ടി ഓർഡേഴ്സ് അതൊരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ ഒരു അറേഞ്ച് ചെയ്താൽ നമ്മൾ 20 seats ഈ ഒരു കഫെ സെറ്റ് ചെയ്തേക്കാം. ആ ഒരു ആംബിയൻസിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പാർട്ടി ഓർഡറുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ എടുക്കും, ഇവിടെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ. നേരത്തെ ഓർഡർ ചെയ്താൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി, നമുക്ക് മിനി പാർട്ടീസ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഒരു 10-15 people ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കാര്യങ്ങളും ചെയ്തു തരാൻ പറ്റും. ഇവിടെ ഒന്ന് വന്ന് ചില്ല് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റും അല്ലേ? നമുക്ക് ഈ ഓർഡേഴ്സൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഓൺലൈൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണോ നമ്മളെ ഈ ഇതുമായിട്ട്? വെബ്സൈറ്റിൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് ഓൾറെഡി, ബെൽജിയം ഫ്ലേക്സ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഈ അക്കൗണ്ട്സ് അല്ല ഓർഡേഴ്സ് വരുന്നുണ്ട്. ഓർഡേഴ്സ് നമുക്ക് മെയിനായിട്ട് ഈ വെളിയിലുള്ള ആൾക്കാർ വരുന്നുണ്ട്, അതായത് വിദേശത്തുള്ളവർ. അവർക്ക് ഈ പറയണ ചിലര് നേഴ്സുമാർ ഗൾഫിൽ പോയിട്ട് ഭർത്താക്കന്മാർക്കൊരു സർപ്രൈസ് കൊടുക്കുക, അതുപോലെ തന്നെ ഇത് ഹസ്ബൻഡുമാർ വൈഫിനും ഫ്രീ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ മാതാപിതാക്കൾക്ക്, അങ്ങനെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട്. അവരും ചെയ്യുന്നുണ്ട്, വെളിയിലുള്ളവരും ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാം ഓൺലൈനിൽ കൂടെ വരുന്നത്.
ഓൺലൈൻ ഓർഡർ ആണ്. നമ്മുടെ വെബ്സൈറ്റിനകത്ത് കയറി തന്നെ നമ്മുടെ ബ്രോഷറുണ്ട്, ഏതൊക്കെ ലിസ്റ്റാണ് വേണ്ടത്. നമുക്ക് ജസ്റ്റ് സാധാ ഈ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ എല്ലാം ഓൺലൈനാണോ, അതേ മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് പോയി ട്രാൻസ്ഫർ ചെയ്യാം. ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട് നമുക്ക്. അപ്പോൾ ആ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ഓൺലൈനാണല്ലോ. അതുപോലെ നമ്മളൊരു മെയിൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് വെച്ചാൽ, നമ്മളിവിടെ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ സർക്കിള് കൂത്താട്ടിലാണ്. 5 കിലോമീറ്റർ ഉള്ളോ, കൂട്ടുമോ? അത് നരേന്ദ്ര മോദി പെട്രോളിന് വില കുറഞ്ഞു അല്ല. ഇപ്പൊ നമുക്കൊരു ബൾക്കായിട്ട് നല്ല ഓർഡർ കിട്ടി, അപ്പൊ നമ്മൾ അതിന് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പം നമുക്കിപ്പോ ഇപ്പൊ റീസെന്റ് വന്ന പുതുപ്പള്ളി എന്ന് പറയും, നല്ല ചങ്ങനാശ്ശേരി ആ വഴി ഉമ്മൻചാണ്ടി സാറിനാണ്. അതെ അതെ, അവിടെ പറഞ്ഞിട്ടുണ്ട് വാലന്റൈൻസ് ഹാമ്പർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഗിഫ്റ്റ് ഹാമ്പർ പോലെ വാലന്റൈൻസിന്റെ അന്ന് ഒരു അതും ഇതുപോലെ തന്നെ ഒരു ചേട്ടന ചേച്ചിക്ക് വൈഫിന് കൊടുക്കാനായിട്ട് ഫുൾ സെറ്റ് സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് വലിയായിരുന്നു. ചേച്ചി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത് അത് ഗിഫ്റ്റ് കേക്ക് ആയിരുന്നു. കസ്റ്റമറുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഏതറ്റം വരെയും പോകും. ഓക്കെ, നമ്മുടെ ടാഗ് ലൈൻ സാറൊന്ന് ശ്രദ്ധിച്ചറിയാം, അത് യുവർ ഡിസയർ അവർ റെസിപ്പി എന്നാണ് നമ്മുടെ ടാഗ് ലൈൻ. അപ്പൊ നമ്മളത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ പാലിക്കുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് ആയാലും എല്ലാ രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോർമലി നമുക്കൊരു കേക്കിന് ഓർഡർ കിട്ടി, നമുക്ക് എത്ര മണിക്കൂർ കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റും? നമ്മൾ ഇവിടെ തന്നെയാണോ അതിന്റെ മേക്കിംഗും കാര്യങ്ങളെല്ലാം, ബേക്കിംഗ് ഒക്കെ ഇവിടെ തന്നെയാണോ? അതെ, നമ്മുടെ ആക്ച്വലി നമ്മൾ ആദ്യമേ ബോർമ ആയിട്ടാണ് ഇത് തുടങ്ങാൻ ആരംഭിച്ചത്. പിന്നെ അതിൽ നിന്ന് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് അവസാനം ഒരു 20 seated ആയിട്ടുള്ള കഫേ ആയിട്ട് മാറിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുറകിലാണ് നമ്മുടെ കിച്ചൺ അറ്റ് എ ടൈം നമ്മൾ 20 കേക്ക് അറ്റ് എ ടൈം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പിന്നെ അതുകൊണ്ട് ഒരു ഗുണം എന്ന് വെച്ചാൽ ട്രഫിൾ കേക്ക്, അതായത് നമ്മൾ 4 കേക്കിൽ തിരിച്ചിട്ടുണ്ട്. ചീസ് കേക്ക് ഉണ്ട്, മൂസ് കേക്ക് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ട്രഫിൾ, അങ്ങനെ ആ ഒരു ബേസ് ഉണ്ട്. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫ്രഷ് ക്രീം കേക്ക് അതുപോലെ ചോക്ലേറ്റ് ട്രഫിൾ കേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി ഒരു മാക്സിമം ഒരു 2 hourനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. അപ്പം അങ്ങനത്തെ, പക്ഷേ ചീസ് കേക്ക് അതുപോലെ മൂസ് കേക്കൊക്കെ പറയുന്നത് അതിൻ്റെ പ്രോസസ്സിങ് വേറെയാണ്. അത് ഇപ്പോൾ ഫ്രോസൻ ചെയ്ത കേക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ ഡീപ് ഫ്രീസിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 തരമുണ്ട്. അപ്പം അങ്ങനത്തെ കേക്ക് വരുമ്പോൾ നമുക്ക് അതിന് സമയം എടുക്കും, അത് മാക്സിമം 2 days ഒക്കെ എടുക്കും. ആ ഒരു അതിൻ്റെ പ്രോസസ്സിൻ്റെയാണ്, പിന്നെ അതിൻ്റെ ഗാർണിഷ് വർക്ക്, അതിൻ്റെ ആ പെർഫെക്ഷന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ വർക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് ഫ്രഷ് ക്രീമൊക്കെ 2 മണിക്കൂർ മാക്സിമം. ഒരു കസ്റ്റമേഴ്സ്ഡ് ആയിട്ട് നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മിനിമം ഒരു 3 days എങ്കിലും മുമ്പ് നിങ്ങൾ ഇൻഫോം ചെയ്യുക, അപ്പം നമുക്ക് നല്ല കൊടുക്കാൻ പറ്റും. മിനിമം നമ്മൾ മാക്സിമം തീം കേക്സ് ഒക്കെ വരുമല്ലോ. തീം കേക്സ് വരുമ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ അപ്പം തന്നെ അറ്റ് എ ടൈം പറയും. അറ്റ് എ ടൈം എന്ന് വെച്ചപ്പോൾ കസ്റ്റമേഴ്സിൽ കേക്ക് വരുമ്പോൾ നമുക്ക് പ്രശ്നം, നമ്മൾ അവരോട് നേരത്തെ പറയും. ഓരോ പേഴ്സണും ഓരോ ഇതാണ്, അവരുടെ ഭാവനയിലുള്ള കേക്കാണ് വരുന്നത്. കാരണം ഇപ്പോൾ ചിലർക്കാണെങ്കിൽ സ്പൈഡർമാൻ, മോഹൻ സ്പൈഡർമാൻ ഇഷ്ടമുള്ളവർ സ്പൈഡർമാൻ്റെ കേക്ക് പറയും. ചിലർക്ക് മോൾക്കാണെങ്കിൽ ഈ പറയുന്ന കാർട്ടൂൺ ക്യാരക്ടർ എൽസ, അങ്ങനത്തെ ആൾക്കാർക്ക് എൽസയുടെ രൂപത്തിലുള്ളത്, ചിലർക്ക് മിക്കി മൗസിനോട് താല്പര്യം, അങ്ങനെ പലർക്കും പല. ചിലപ്പോൾ പയ്യെ പറഞ്ഞാൽ മതി, എൻ്റെ കൊച്ചോടെ കേട്ടതൊക്കെ വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിടയ്ക്ക് ചേട്ടൻ ഒരു ഓൺലൈൻ ഓർഡർ ഇട്ടിട്ടിരിക്കുകയാണ്, അപ്പോൾ അതെടുക്കാൻ പോയിക്കോണം. അപ്പം നമുക്ക് ഈ ഗ്യാപ്പിൽ കഫേയുടെ കാര്യ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആൻഡ് കുക്കീസ് 100 rupees കേട്ടോ, അടിപൊളിയാണ്. അൽമോണ്ട് കുക്കീസ് ഉണ്ട് 120 rupees. കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. കേക്ക് മേടിച്ചിരുന്നില്ല എന്ന് പറയരുത്.
അപ്പം നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ സൺലൈറ്റിൻ്റെ ഓർഡറുമായിട്ട് പുറത്ത് പോയി. ഇപ്പം നമുക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി മറ്റാൾ വന്നിട്ടുണ്ട്. സിജോ അല്ലേ? സിജോ പ്ലീസ്. ഹായ്, ഇരിക്കേ. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേക്ക് കഫേയിലേക്ക് അല്ലേ? അതെ, കേക്ക് കഫേ. എങ്ങനെയാണ് നിങ്ങൾ നേരത്തെ പരിചയക്കാരാണോ സാറിന്? നിങ്ങൾ എങ്ങനെയായിരുന്നു ഒരു ഇതിലേക്ക് വരാൻ? പരിചയക്കാരാണ്. പിന്നെ ഞാൻ ഈ ഒരു ബിസിനസ് പറഞ്ഞാൽ ഹോട്ടൽ ഫീൽഡാണ്, ബേക്കറാണ്, പേസ്ട്രി ഷെഫായിട്ട് വർക്ക് ചെയ്തതാണ്. നമ്മുടെ അവന്യൂ റീജിയൻ്റെ എറണാകുളം അവിടുത്തെ ഷെഫായിരുന്നു എൻ്റെ ഗുരു തോമസ് ഷെഫ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് വർക്ക് ചെയ്ത് കോവളം ലീലയിലാണ്, ഇപ്പോൾ റാവിസാണ്. അവിടുത്തെ ഷെഫ് റജി ഷെഫ് ഷെഫാണ് ഞങ്ങൾ ഇത്ര ഈ ഒരു കഫെ സെറ്റപ്പിൽ എത്താൻ ഞങ്ങളുടെ ഒരു മെൻറ്ററായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ ഷെഫിനും റജി ഷെഫിനും എല്ലാവർക്കും നന്ദിയുണ്ട്, പ്രത്യേക താങ്ക്സ്. ഇത് വന്നിട്ട് ഈ കൂത്താട്ടുകുളംകാർക്ക് ഈ ഒരു ഡിഫറെൻ്റ് നിങ്ങൾ കൊടുത്തപ്പോൾ അവരുടെ സമീപനം എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ ഒരു ആ ഒരു നിങ്ങൾക്ക് ബിസിനസ്സിൽ അതെങ്ങനെ ഗുണപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദ്യം. എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു തുടക്കത്തിൽ തന്നെ. തുടക്കാൻ നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ പുറമെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ഈ വിൻഡോയും ഡോറും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എന്നിട്ടാണ് ബാക്കി അകത്തെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും വന്ന് നോക്കുമ്പോൾ പുറത്തുനിന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യൂരിയോസി അകത്ത് എന്താണ്, പുറമെ നമ്മൾ ഒരു ഇതും കൊടുത്തിട്ടില്ല, എന്നാൽ പണിയാൻ പോകുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കേക്ക് ഷോപ്പ് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി തന്നെ ഇപ്പോൾ വർക്കായി വരുന്നുണ്ട്. അപ്പോൾ അകത്തെന്താണെന്ന് പിന്നെ ആണെങ്കിലും വന്ന് കയറിക്കേണ്ടത് ഇതാണ്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് പുറത്ത് കണ്ടേക്കാൻ എല്ലാവരും പറഞ്ഞു പുറത്ത് നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിലും കൊടുക്കാൻ നമുക്ക് ഇത്ര നാൾ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു വലിയ വിജയം. ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഷെഫാന്ന് പറഞ്ഞു, ബേക്കറാന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഏതാണ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബേക്ക് ചെയ്യൂല്ലോ നമ്മുടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മളിവിടെ ഷോപ്പിൻ്റേതായിട്ടുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുവരെ ബേക്ക് ചെയ്തതിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു കേക്ക് ഏതായിരുന്നു? നമ്മുടെ ടേസ്റ്റ് അല്ലല്ലോ. അപ്പോൾ വന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മുടെ ഗസ്റ്റിൻ്റെ ടേസ്റ്റാണ് അവർക്ക് പ്രിഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റം ചെയ്ത് വെക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുക എന്ന് തന്നെയാണ് നമ്മുടെ വിജയം. ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയ ഐറ്റം ഏതായിരുന്നു? അതായിരുന്നു ഒരു അറിയാനൊരു ക്യൂരിയോസിറ്റി. അങ്ങനെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും നല്ല കമൻ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത് തന്നെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വാഞ്ചോ കേക്കുകളും ഡെത്ത് ബൈ ചോക്ലേറ്റ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചത്. പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ചെയ്തതല്ല, നമ്മുടെ ഷെഫ് ചെയ്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫ്ലവർ പോട്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം, അതേപോലെ തന്നെ ഫോർബിഡൻ ഫ്രൂട്ട് എന്നും. ഈ രണ്ട് ഐറ്റംസ് നല്ല രീതിയിൽ പോയാൽ നമുക്ക് ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് മാത്രമേ നമുക്കത് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാർ അത് അന്വേഷിച്ച് ഇപ്പോൾ കണ്ടതുകൊണ്ടും ആ ഒരു നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വഴി കൊടുത്ത് അത് കണ്ടുകൊണ്ട് ആൾക്കാർ ഇപ്പോഴും എൻക്വയറി ചെയ്ത് വരുന്നുണ്ട്. എല്ലാം ഇതെല്ലാം ടേസ്റ്റ് ആണല്ലോ, വരുന്നവർക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരും. അതെ, അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെയാണ് നമ്മൾ. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനും ആദ്യമായിട്ട് വന്നതാണ്, ഈ ഒരു ആംബിയൻസും ഈ കാര്യങ്ങളും. ഇപ്പോൾ മോളെ അവിടെ നിന്ന് കേക്ക് കഴിക്കുന്നുണ്ടല്ലോ അവൾ, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം എന്തായാലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, കാരണം ഈ ഒരു ആംബിയൻസ് തന്നെയാണ് നിങ്ങളുടെ ഫസ്റ്റ് അട്രാക്ഷൻ, അത് നിങ്ങളുടെ ഫുഡുകളുടെ ടേസ്റ്റിലേക്കും വരട്ടെ എന്ന് നമ്മൾ കൂടുതലായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ നല്ല നല്ല പുതിയ പുതിയ ഡിഫറെൻറ്റ് കേക്കുകൾ നിങ്ങൾ ഇവിടുത്തെ കൂത്താട്ടുകുളംകാർക്ക് കൊടുക്കട്ടെ, അവരങ്ങനെ നിങ്ങളോട് ചേർന്ന് നിൽക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രേക്ഷകരോടും പറയാനുള്ളത്, കൂത്താട്ടുകുളംകാർ പ്രത്യേകിച്ച് നമുക്കിവർ ഈ കൂത്താട്ടുകുളംകാരുടെ മനസ്സിൽ ഒരു സ്നേഹത്തോടെ ഒട്ടിലിരിക്കുന്ന പേരാവട്ടെ ബെൽജിയം ഫ്ലേക്സ്. നിങ്ങളുടെ എല്ലാ ആഘോഷങ്ങളിലും നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളിലും ബെൽജിയം ഫ്ലേക്സിനെ നിങ്ങൾ ചേർത്ത് വെക്കുക. കാരണം നല്ലൊരു നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല കേക്സും നിങ്ങൾക്ക് കിട്ടും, നല്ലൊരു ആംബിയൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കാനുള്ളൊരു നല്ലൊരു ആംബിയൻസ് ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പൊന്നു കേക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു, കേക്കും കഴിക്കാൻ പറ്റി, അപ്പോഴൊക്കെ ഒരു വീഡിയോയും കിട്ടി. കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു?